ലെൻസഡിന്റെ 12th വടകര താലൂക്ക് സമ്മേളനമാണ് ഈ വരുന്ന March 12th ടൗൺ ഹാളിൽ വെച്ച് നടക്കുന്നത്. ലെൻസഡിനെ സംബന്ധിച്ച് എല്ലാവർക്കും നിങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യമാണ്. 1999 January 23rd തൃശ്ശൂരിൽ വെച്ചാണ് രൂപീകൃതമായത്. പോയ 24 വർഷത്തോളം കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങളുമായി അതിൻ്റെ സമഗ്രമായ ഇടപെടലുകളുമായി പ്രവർത്തിച്ചു വന്ന ഒരു സംസ്ഥാന തലത്തിലുള്ള ഒരു സംഘടനയാണ് ലെൻസഡ്. പോയ കാലങ്ങളിൽ നിരവധി നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ശക്തമായി ഇടപെടാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. 84 ബിൽഡിംഗ് റൂളിൻ്റെ നിർദ്ദേശങ്ങൾ മുതൽ ഇപ്പോഴും ഏറ്റവും ഒടുവിലായി വന്ന 2019 ബിൽഡിംഗ് റൂളിലേക്ക് എത്തി നിൽക്കുന്ന നിർദ്ദേശങ്ങളൊക്കെ ബഹുഭൂരിപക്ഷവും സമർപ്പിച്ചത് സർക്കാരിലേക്ക് സമർപ്പിച്ചത് ലെൻസഡാണ്. ഉച്ച രാവിലെ 9:30 ബഹുമാനപ്പെട്ട വടകര എം പി കെ മുരളീധരൻ അവർക്കാണ് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. സമ്മേളനത്തിലെ ഒരു പ്രത്യേകത, 20 കെട്ടിട നിർമ്മാണ വസ്തുക്കൾ ഒരു പ്രദർശനമുണ്ട്. 20 സ്റ്റാളുകൾ അടങ്ങിയ കെട്ടിട നിർമ്മാണ വസ്തുക്കളുടെ ഒരു ഏകദിനം എക്സിബിഷൻ പൊതുജനങ്ങൾക്കും എല്ലാം അതിൽ പ്രവേശനമുണ്ടാവും. അത് ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ചെയർപേഴ്സണാണ്. വ്യത്യസ്തമായ ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വടകര താലൂക്കിലെ ഏറ്റവും നല്ല ഗൃഹനിർമ്മാണം നടത്തിയ എഞ്ചിനീയർമാർക്കുള്ള ഒരു പുരസ്കാരദാനം ഈ ഒരു പരിപാടിയിലൂടെ നടക്കുന്നുണ്ട്. അത് സംസ്ഥാന ജനറൽ സെക്രട്ടറി എം മനോജാണ് നടത്തുന്നത്. എന്തായാലും സമ്മേളനം കായികമായ ഒട്ടേറെ വിഷയങ്ങളിൽ ചർച്ച ചെയ്യും. അപ്പോൾ ഇതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുള്ളത്, നമ്മളെ ഈ നിർമ്മാണ മേഖലയിൽ ഈ നഞ്ച വിട്ടിയായിട്ട് നിർമ്മാണങ്ങൾക്ക് അനുമതി കിട്ടാത്തൊരു വിഷയം 1932 ബ്രിട്ടീഷ് സർക്കാരിൻ്റെ കാലത്തുള്ള ഭൂരേഖകളാണ് നമ്മളിപ്പോഴും അവലംബിക്കുന്നത്. സർക്കാർ അത് കാലാനുസൃതമായിട്ട് മാറ്റം വരുത്തിയിട്ടില്ല. 32 ഭൂമിയുടെ തരമാണ് നമ്മളിപ്പോൾ ഭൂമിയുടെ തരമായിട്ട് നമ്മളെ സർക്കാർ രേഖകളിലുള്ളത്. അപ്പോൾ വടകര താലൂക്ക് തന്നെ കുറുപ്പനാട് താലൂക്കിൻ്റെ രജിസ്റ്ററാണ് നമ്മളിപ്പോഴും അവലംബിക്കുന്നത്. വടകര താലൂക്കായിട്ട് അതിനായിട്ടുള്ള ഒരു സർവേ രജിസ്റ്റർ ഇല്ല. കുറുപ്പനാട് താലൂക്കിൻ്റെ രജിസ്റ്റർ 32 ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള സർവേ രജിസ്റ്റർ. അതിൽ നഞ്ച എന്ന് അല്ലെങ്കിൽ നിലമെന്ന് കാണിച്ച സ്ഥലം ഇപ്പോഴും അതായിട്ട് തന്നെ നിലനിൽക്കുന്നു, ആവശ്യപ്പെടുകയാണ്. പിന്നെ അത് ഇപ്പോൾ എന്താന്ന് പറഞ്ഞാൽ ഇപ്പം ലഭ്യമല്ലാത്തതിനാൽ നിർമ്മാണത്തിലുള്ള ഒരു നിഷേധാത്മക നിലപാടാണ്. ഏതൊരു അപേക്ഷയും ലഭിക്കുന്നില്ല അല്ലെങ്കിൽ കെട്ടിട നിർമ്മാണ അപേക്ഷകൾ സ്വീകരിക്കുന്നില്ല എന്ന് പറയുന്നത് ഒരു ശരിയായ നടപടിയല്ല. അത് ഒന്ന് ഗവൺമെന്റ് ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. 12th വടകര താലൂക്ക് സമ്മേളനം കെ മുരളീധരൻ എം പി ഉദ്ഘാടനം ചെയ്യും. ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുന്ന പൊന്നണിയ സന്തോഷ നിമിഷങ്ങളെ ഹൃദയത്തോട് ചേർക്കാം. Yara Golden Dance.